ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന ഒരു ഫിലിമാണ് നമ്മുടെ ദൃശ്യം 2. അപ്പോൾ ആ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. അതിനു മുന്നേ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തമ്മനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഈ ഒരു ഫിലിം കാണാൻ വേണ്ടി മാത്രം ആമസോൺ പ്രൈമിൽ അക്കൗണ്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുള്ള ഒരുപാട് ഫാമിലീസിനെ എനിക്കറിയാം. കാരണം ശരിക്കും നമ്മളെല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഒരു നമ്മുടെ ഒരു മാർച്ച് കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ആരും അങ്ങനെ ഒരു ആസ്വദിച്ച ഒരു ഫിലിമോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അല്ലേ. കാരണം സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും സിറ്റുവേഷന് മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാവരും ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പോലും ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ് ദൃശ്യം 2. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സക്സസ് ആവുമോ ഫ്ലോപ്പ് ആവുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഫിലിമിനെ ഞാൻ എങ്ങനെയാണ് നോക്കി കണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ആക്ച്വലി 2013 ഞാൻ കണ്ടത്. ആക്ച്വലി എൻ്റെ മാരേജിന് മുന്നേ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്ര നല്ല ഓർമ്മയിലിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കാരണം ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി കണ്ടൊരു ഫിലിമാണ് ദൃശ്യം ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി എപ്പോഴും ഈ കോമഡി ഫിലിംസിനോടാണ് താല്പര്യം. അതായത് പോയിരുന്ന് ചിരിച്ച് കളിച്ച് തമാശിച്ച് നമ്മൾ എന്തിനാണ് നമ്മൾ ഫിലിംസൊക്കെ കാണുന്നത്? നമ്മുടെ മനസ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫിലിംസാണ് കൂടുതൽ ഇഷ്ടം. ഒരുപാട് കരച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഫിലിംസ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ദൃശ്യം അന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പറഞ്ഞപ്പം പോയി കാണാമെന്ന് പറഞ്ഞ് കണ്ട ഒരു ഫിലിമാണ്. പക്ഷേ കണ്ടപ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വളരെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തൊരു ഫിലിമാണ് ദൃശ്യം ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴും നമ്മൾ ചില ഫിലിംസൊക്കെ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും 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 കാണണം എന്നുള്ള ഒരു എന്താ പറയുക ആഗ്രഹം ഉണ്ടാവും. അതിൽപ്പെട്ട ഒരു ഫിലിമാണ് ദൃശ്യം ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ദൃശ്യം 2 ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്റ്റിൽസും അവർ പോകുന്ന മീൻസ് എന്താ പറയുക ഗൗണൊക്കെ ഇട്ട ഫോട്ടോസൊക്കെ, അതായത് നമ്മുടെ പി കിറ്റൊക്കെ ഇട്ട ഫോട്ടോസൊക്കെ കണ്ടപ്പോഴും ശരിക്കും പ്രേക്ഷകരായ ഓരോ പ്രേക്ഷകർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാണും. കാരണം ദൃശ്യം ഫസ്റ്റ് പാർട്ട് വിജയിച്ചതുപോലെ സെക്കൻഡ് പാർട്ട് വിജയിക്കാൻ സാധ്യതയുണ്ടോ? വിജയിക്കുമോ? പിന്നെ ഈ ഒരു ലിമിറ്റഡ് സിറ്റുവേഷനിൽ എങ്ങനെ അവരത് ഷൂട്ടിംഗ് പൂർത്തിയാക്കും? പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു 100% എന്താ പറയുക ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് സെക്കൻഡ് പാർട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ആക്ച്വലി എൻ്റെ മാത്രം അഭിപ്രായമാണ്, കാരണം മറ്റുള്ള നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് കാണുമ്പോഴത്തേക്ക് ശരിക്കും ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് എന്താണെന്നുള്ളത് മനസ്സിലാകുള്ളൂ. ഫസ്റ്റ് പാർട്ട് ഏകദേശം എല്ലാ മലയാളി പ്രേക്ഷകരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ആ ഒരു സമയത്ത് ഏറ്റവും ഒരു ഹിറ്റായിട്ടുള്ള ഒരു ഫിലിമായിരുന്നു ദൃശ്യം 1 ഫസ്റ്റ് പാർട്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യം സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന, അതായത് ക്യൂരിയസ്ലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഫാമിലീസിന് എനിക്കറിയാമായിരുന്നു. കാരണം കുറേ ദിവസങ്ങളായിട്ട് അവർ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ ഇട്ട് കണ്ടു. അപ്പോൾ ദൃശ്യം 2 ഫസ്റ്റ് പാർട്ട് നമുക്ക് കാണുമ്പം മനസ്സിലാവുന്ന ശരിക്കും ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ മീൻസ് ഒരു ഫാമിലിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ആണ് ദൃശ്യം ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് പോർഷനിൽ, അതായത് ഇൻ്റർവെല്ലിന് മുന്നേ വരെയുള്ള കുറച്ച് പോർഷൻസിൽ കുറച്ച് ആള്, അതായത് ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടർ കുറച്ച് മാറിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ആ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വമൊക്കെ കുറഞ്ഞു, കുടുംബത്തിലേക്ക് അധികം വരാറില്ല. പിന്നെ എന്താ പറയുക, പിന്നെ അതിനകത്ത് ആൽക്കഹോൾ, അതായത് കള്ളുകൂടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൂട്ടുകാരുമൊത്തുള്ള ദിവസങ്ങൾ, അങ്ങനെയൊക്കെ രാത്രി അവരെ കൂടെ തങ്ങുന്നു. ഇതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിലുള്ള ആ ഒരു ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു ഉത്തരവാദിത്തമില്ലാതെ, അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാശുകൾ
നശിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മനുഷ്യനായി മാറി എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്താ പിന്നെ എന്താകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല, കാരണം സെക്കൻഡ് പാർട്ട് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ എന്താ പറയുക, നമ്മളെല്ലാവരും ഒരു ആകാംക്ഷയോടെ തന്നെ ആ ഒരു ലാസ്റ്റ് പാർട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞത് ആ കഥയുടെ തിരക്കഥാകൃത്തിൻ്റെയും അതുപോലെ തന്നെ ഡയറക്ടർ പ്രൊഡ്യൂസർ അതുപോലെ തന്നെ അതിലെ ഓരോ അഭിനേതാക്കളുടെയും കഴിവ് തന്നെയാണ്. കാരണം ഈ ഒരു 6 വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന അതേ ഒരു സ്ട്രാറ്റജി ഈ ഒരു സെക്കൻഡ് പാർട്ടിലും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയധികം നല്ല ഒരു എന്താ പറയുക കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സെക്കൻഡ് പാർട്ടിൽ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ എന്തുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ ആയി എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഈച്ച് ആൻഡ് എവറിത്തിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിലിം കാണുമ്പോൾ മീൻസ് റോങ്ലി, അതായത് തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർ ചിന്തിക്കുക, ഈ ഫിലിംസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവർക്കൊരു പ്രചോദനം കൊടുക്കും എന്നുള്ളതല്ലേ എന്നുള്ളത് ചിന്തിക്കാനുള്ള ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ഇനി ശരിയാക്കാൻ നോക്കിയാലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ദിവസവും നീറിക്കൊണ്ട് തന്നെ ജീവിക്കേണ്ടി വരും. എന്നെങ്കിലും ആ സത്യം പുറം ലോകം അറിയുമോ, എന്നെങ്കിലും ആ സത്യം പുറത്ത് ആൾക്കാർ നമ്മൾ അത് വെച്ച് കുറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ആ ഒരു പോർഷൻ മീൻസ് ആ ഒരു ഫീലിങ്സിനോടാണ് നമ്മൾ എല്ലാവരും മീൻസ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്നത് എന്നുള്ളത് ആ ഫിലിമിന് വരച്ച് കാട്ടാൻ നല്ല വ്യക്തമായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യം 2-ൻ്റെ ഫസ്റ്റ് പോർഷനും സെക്കൻഡ് പോർഷനിലും വളരെ വ്യത്യസ്തമായിട്ട് തന്നെ അവർക്ക് ആ ഒരു സ്റ്റോറി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കാരണം ഫസ്റ്റ് പാർട്ടിൽ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ആയത് എന്നുള്ളത് ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അത് വ്യക്തമായിട്ട് അവർക്കത് ക്ലിയർ ചെയ്ത് നമ്മളോട് പറഞ്ഞു തരാൻ ആ ഫിലിമിന് കഴിഞ്ഞു. അപ്പോൾ അതൊരു വളരെ നല്ലൊരു കഴിവ് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ദൃശ്യം 2-ൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ദൃശ്യം 2 കാണണം, കണ്ടിരിക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ്, എല്ലാവരും വാച്ച് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം ഫസ്റ്റ് പാർട്ടിലെയും സെക്കൻഡ് പാർട്ടിലെയും ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് നമ്മൾ നീറ് ജീവിക്കണം എന്നുള്ളത് അവസാനത്തെ പാർട്ടിൽ നല്ല വ്യക്തമായിട്ട് അവർ വരച്ച് തന്നിട്ടുണ്ട് നമ്മുടെ മനസ്സിലിങ്ങനെ പതിയുന്ന രീതിയിലും. അപ്പോൾ ചില പോർഷൻസൊക്കെ നമ്മുടെ മനസ്സിൽ അത് എന്താ പറയുക ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ടൈം കിട്ടുന്നതനുസരിച്ച് വീണ്ടും കാണണം, കാരണം അത്ര നല്ല ഒരു ഫിലിമാണ്. എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ദൃശ്യം 2 കാണാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു.